മാർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം വിചാരണയും വിധിയും. അതിരാവിലെ തന്നെ പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളോടും നിയമജ്ഞരോടും ന്യായാധിപ സംഘം മുഴുവനോടും ചേർന്ന് ആലോചന നടത്തി. അവർ യേശുവിനെ ബന്ധിച്ചു കൊണ്ടുപോയി പിലാത്തോസിനെ ഏൽപ്പിച്ചു. പിലാത്തോസ് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? അവൻ മറുപടി പറഞ്ഞു, നീ തന്നെ പറയുന്നു. പുരോഹിത പ്രമുഖന്മാർ അവനിൽ പല കുറ്റങ്ങളും ആരോപിച്ചു. പിലാത്തോസ് വീണ്ടും ചോദിച്ചു, നിനക്ക് മറുപടിയൊന്നും പറയാനില്ലേ? നോക്കൂ, എത്ര കുറ്റങ്ങളാണ് അവർ നിന്റെ മേൽ ആരോപിക്കുന്നത്. എന്നാൽ യേശു മറുപടി ഒന്നും പറഞ്ഞില്ല. തന്മൂലം പിലാത്തോസ് വിസ്മയിച്ചു. ജനം ആവശ്യപ്പെടുന്ന ഒരു തടവുകാരനെ അവൻ തിരുനാളിന് മോചിപ്പിക്കുക പതിവായിരുന്നു. വിപ്ലവത്തിനിടയിൽ കൊലപാതകം നടത്തിയ ബറാബാസ് എന്നൊരുവൻ വിപ്ലവകാരികളോടൊപ്പം തടങ്കലിൽ ഉണ്ടായിരുന്നു. ജനക്കൂട്ടം പിലാത്തോസിൻ്റെ അടുത്ത് വന്ന് പതിവുള്ള ആനുകൂല്യത്തിന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, യഹൂദരുടെ രാജാവിനെ ഞാൻ മോചിപ്പിച്ചു തരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്തെന്നാൽ അസൂയ നിമിത്തമാണ് പ്രധാന പുരോഹിതന്മാർ അവനെ ഏൽപ്പിച്ചു തന്നതെന്ന് അവന് അറിയാമായിരുന്നു. എന്നാൽ ബറാബാസിനെയാണ് വിട്ടു തരേണ്ടതെന്ന് ആവശ്യപ്പെടാൻ പ്രധാന പുരോഹിതന്മാർ ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചു. പിലാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു, യഹൂദരുടെ രാജാവേ എന്ന് നിങ്ങൾ വിളിക്കുന്നവനെ ഞാൻ എന്തു ചെയ്യണം? അവർ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക. പിലാത്തോസ് ചോദിച്ചു, അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു? അവർ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക. അപ്പോൾ പിലാത്തോസ് ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ തീരുമാനിച്ചുകൊണ്ട് ബറാബാസിനെ അവർക്ക് വിട്ടയച്ചുകയും യേശുവിനെ ചമ്മട്ടിക്കൊണ്ടടുപ്പിച്ചതിന് ശേഷം ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. പടയാളികളുടെ പരിഹാസം. അനന്തരം പടയാളികൾ യേശുവിനെ കൊട്ടാരത്തിനുള്ളിൽ പ്രത്തോരിയത്തിലേക്ക് കൊണ്ടുപോയി. അവർ സൈന്യവിഭാഗത്തെ മുഴുവൻ അണിനിരത്തി അവരവനെ ചെമ്മപ്പ് വസ്ത്രം ധരിപ്പിക്കുകയും ഒരു മുൾക്കിരീടം മെടഞ്ഞ് അണിയിക്കുകയും ചെയ്തു. യഹൂദരുടെ രാജാവേ സ്വസ്തി എന്ന് അവർ അവനെ അഭിവാദനം ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഞാങ്ങണ കൊണ്ട് അവൻ്റെ ശിരസിൽ അടിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും മുട്ടുകൊത്തി അവനെ പ്രണമിക്കുകയും ചെയ്തു. അവനെ പരിഹസിച്ച ശേഷം ചെമ്മപ്പ് വസ്ത്രം അഴിച്ചു മാറ്റി അവൻ്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ചു. പിന്നീട് അവർ അവനെ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയി. കുരിശിൽ തറയ്ക്കുന്നു. അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ കിരേനക്കാരൻ ശിമയോൻ നാട്ടിൻപുറത്ത് നിന്ന് വന്ന് അതിലേക്ക് കടന്നു പോവുകയായിരുന്നു. യേശുവിൻ്റെ കുരിശു ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗാഥയിൽ അവർ അവനെ കൊണ്ടുവന്നു. മീറ കലർത്തിയ വീഞ്ഞ് അവർ അവന് കൊടുത്തു. അവൻ അത് കുടിച്ചില്ല. പിന്നീട് അവർ അവനെ കുരിശിൽ തറച്ചു. അതിനുശേഷം അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ച് ഓരോരുത്തരും എടുക്കേണ്ട വീതത്തിന് കുറിയിട്ടു. അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂറായിരുന്നു. യഹൂദന്മാരുടെ രാജാവ് എന്ന് അവൻ്റെ പേരിൽ ഒരു കുറ്റപത്രവും എഴുതി വച്ചിരുന്നു. അവനോടുകൂടെ 2 കവർച്ചക്കാരുടെയും അവർ കുരിശിൽ തറച്ചു. ഒരുവനെ അവൻ്റെ വലത്തുവശത്തും അപരനെ ഇടത്തുവശത്തും. അതിൽ കടന്നുപോയവർ തലകുലുക്കി കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു, ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക, കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. അതുപോലെ തന്നെ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും പരിഹാസപൂർവ്വം പരസ്പരം പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല. ഞങ്ങൾ കണ്ടു വിശ്വസിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിൻ്റെ രാജാവായ ക്രിസ്തു ഇപ്പോൾ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ. അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരും അവനെ പരിഹസിച്ചു. യേശുവിൻ്റെ മരണം. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമിയിൽ മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. 9-ാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, ഏലോയ് ഏലോയ് ലമ സബ്താനി, അതായത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? അടുത്തു നിന്നവർ ചിലർ അത് കേട്ട് പറഞ്ഞു, ഇതാ അവൻ ഏലിയായെ വിളിക്കുന്നു. ഒരുവൻ ഓടിവന്ന് നീർപ്പഞ്ഞ് വിനാഗിരിയിൽ മുക്കി ഒരു ഞാങ്ങണമേൽ ചുറ്റി അവന് കുടിക്കാൻ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ആകട്ടെ, അവനെ താഴെ ഇറക്കാൻ ഏലിയ വരുമോ എന്ന് നമുക്ക് കാണാം.
യേശു ഉച്ചത്തിൽ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു. അപ്പോൾ ദേവാലയത്തിലെ തിരശീല മുകളിൽ നിന്ന് താഴെ വരെ രണ്ടായി കീറി. അവൻ അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ ഇവൻ അവൻ ഇപ്രകാരം മരിച്ചത് കണ്ടു പറഞ്ഞു, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ കുറെ സ്ത്രീകളും നിന്നിരുന്നു. മഗ്ദലന മറിയവും യോസേയുടെയും ചെറിയ യാക്കോബിൻ്റെയും അമ്മയായ മറിയവും സലോമിയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. യേശു ഗലീലയിലായിരുന്നപ്പോൾ അവനെ അനുഗമിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തവരാണ് ഇവർ. കൂടാതെ അവനോടുകൂടെ ജെറുസലേമിലേക്ക് വന്ന മറ്റനവധി സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ സംസ്കരിക്കുന്നു. അന്ന് ശാബത്തിന് തൊട്ടു മുമ്പുള്ള ഒരുക്ക ദിവസമായിരുന്നു. അതിനാൽ വൈകുന്നേരമായപ്പോൾ അരിമത്തക്കാരനായ ജോസഫ് ധൈര്യപൂർവ്വം പിലാത്തോസിൻ്റെ സമീപിച്ചു. അവൻ ആലോചന സംഘത്തിലെ ബഹുമാനനായ ഒരംഗവും ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുന്നതുമായിരുന്നു. അവൻ പിലാത്തോസിൻ്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ചു. അവൻ മരിച്ചു കഴിഞ്ഞുവോ എന്ന് പിലാത്തോസ് വിസ്മയിച്ചു. അവൻ ശതാധിപനെ വിളിച്ച് അവൻ അധികം ഇതിനകം മരിച്ചു കഴിഞ്ഞു എന്ന് അന്വേഷിച്ചു. ശതാധിപനിൽ നിന്ന് വിവരമറിഞ്ഞ ശേഷം അവൻ മൃതദേഹം ജോസഫിന് വിട്ടുകൊടുത്തു. ജോസഫ് ഒരു തുണി വാങ്ങി അവനെ താഴെ ഇറക്കി. അതിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയൊരുക്കിയ കല്ലറയിൽ അവനെ സംസ്കരിക്കുകയും കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വയ്ക്കുകയും ചെയ്തു. അവനെ സംസ്കരിച്ച സ്ഥലം മഗ്ദലന മറിയവും യോസയുടെ അമ്മയായ മറിയവും കണ്ടു.